അപ്പോൾ ഇവിടെ വന്ന് ഏതാനും പുഴയിലൊന്ന് കുളിക്കാൻ പോയത് ആനെ കുളിപ്പിക്കുന്ന ചകിരിയൊക്കെ ഉണ്ട്. ഞാനിന്ന് തേച്ചരച്ചൊരു കുളി കുളിക്കും. കണ്ട കുരകള് സംസ്ഥാന സമ്മേളനം. ഹൈ വാ, വെൽക്കം ബാക്ക് ട്രിപ്പ് മാലു. ഷമീറാണേ. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടത് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങി. ഇന്ന് അവിടെ നിന്ന് നമ്മൾ എഴുന്നേറ്റ് മൂകാംബികയിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എൻ്റെ ഈ പുറകെ കണ്ട ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഇറങ്ങിയ ശേഷം മുന്നോട്ടേക്ക് നടക്കുക. ഇവിടെ വണ്ടിക്കാരും ടാക്സിക്കാരും തള്ളാണ്. പക്ഷെ ഇവിടെ നിന്ന് 700 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റാൻഡിലെത്താം. ഇവിടെ വണ്ടിക്കാരൊക്കെ ഭയങ്കര തള്ളാണ്, ഓട്ടോക്കാർ ടാക്സിക്കാർ ഇതൊക്കെ. അപ്പോൾ ഇന്നലെ രാത്രി വന്നു ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ തന്നെ ഇരുന്ന് കുറച്ച് നേരം ഫോൺ ചാർജ് ചെയ്തു അവിടെ തന്നെ ഇരുന്നു. അത് പുറത്തേക്ക് ഇറങ്ങിയില്ല, ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ ചിലപ്പം ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് തീരുമാനിക്കാം എങ്ങോട്ട് പോകണം, മൂകാംബിക പോകണോ എന്ത് ചെയ്യണമെന്ന് ഇനി അവിടെ എത്തിയിട്ട് തീരുമാനിക്കാം. ഈ റോഡ് കാണുന്നില്ല, ഈ റോഡ് നേരെ നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകേണ്ടത്. മൊത്തത്തിൽ 700 മീറ്ററേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ ടു ബസ് സ്റ്റാൻഡ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ പാട് നമുക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ബൈക്ക് പ്രവീൺ എന്ന് പറഞ്ഞാൽ ഇവരൊരു ബൈക്കാണ് കിട്ടിയേക്കുന്നത്. അവിടെ തൊട്ടടുത്ത് നമ്മളെ ഹൈവേയിൽ വരെ ഉള്ളൂ. അപ്പം അവിടെ വരെ ഈ ബൈക്ക് പോവാം. അപ്പോൾ പുള്ളി നമ്മളെ ബസ് സ്റ്റാൻഡിലല്ല, മൂകാംബിക റോഡിലേക്ക് തന്നെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പം അതൊരു സന്തോഷമായി. മൂകാംബിക പുള്ളി നമ്മളെവിടെ ഇറക്കിയേക്കുന്നത്? ഇത് ഹൈവേ എന്ന് നമ്മളെ മൂകാംബികയിലേക്ക് തിരിയുന്ന ജംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയാലാണ് മൂകാംബിക. അപ്പം ഓക്കെ, താങ്ക് യു. അതാണ് ഹൈവേ പോകുന്നത്. ഹൈവേ എന്ന് നമ്മളിപ്പോൾ ഈ റോഡിലേക്ക് തിരിഞ്ഞു. അത് നമ്മളെ കൊച്ചി ടു മുംബൈ ഹൈവേ ആണ്. അപ്പോൾ ഇത് നേരെ തിരിഞ്ഞ് മൂകാംബികയിലേക്ക് പോകുന്ന റോഡ്. അപ്പം ഞാനിപ്പോൾ മൂകാംബിക ഭാഗത്തേക്കാണ് പോകുന്നത്. മൂകാംബിക ക്ഷേത്രത്തിൽ ഒന്ന് പോയേക്കാം എന്ന് തോന്നി. ഇപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത്. പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നിന്ന് ബടുക്കൽ പോയി ജോഗ് ഫാൾസ് ഷിമോഗയിലേക്ക് കയറാമെന്നാണ് ഉണ്ടായിരുന്നത്. നോക്കാം എങ്ങനെയാണ് എത്തിപ്പെടുന്നത് നോക്കാം. ആ നേരത്തെ അവിടെ ഹൈവേ കിട്ടിയ വണ്ടിയേ ഉള്ളൂ. പിന്നെ വണ്ടിയില്ല, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു പുള്ളി പറഞ്ഞിന്. കാരണം ലോറിയും കാര്യങ്ങളൊന്നും പോകുന്നതല്ല, വല്ലപ്പോഴും ബൈക്ക് പോയാലായി, ബാക്കിയൊക്കെ ഓട്ടോ ടാക്സികൾ പോകുന്നത് മാത്രമേ ഉണ്ടാവും. എനിക്കിപ്പോൾ യാത്രയല്ല, ഉറങ്ങുക വേണ്ടത്. ഉറങ്ങിയിട്ടില്ല, അതാണ് പ്രശ്നം. നോക്കാം. അതുകൊണ്ടാണ് ഞാൻ മൂകാംബിക തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് എവിടെയെങ്കിലും ഉറങ്ങാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് മൂകാംബിക തിരഞ്ഞെടുക്കാൻ കാരണം. ഇവിടെ നിന്ന് ഏകദേശം ഒരു 28 കിലോമീറ്റർ ഉണ്ടാവും. മുമ്പിലുള്ള കാഴ്ചകൾ കണ്ട. അയ്യോ, നടന്നുകൊണ്ടിരിക്കുക. നായ്ക്കളെ ശല്യം ഭയങ്കര, വല്ലാതെ കുറച്ച് മെക്കിട്ടിയായിരുന്നു. ഒരുപാട് ഇത് ഓരോ സ്ഥലത്തും തായി ഇണങ്ങാതിരിക്കുന്നതായി നമ്മളെ കാണുമ്പം വല്ലാതെ കുറച്ച് ചാടുക. ഞാനെന്ത് തെറ്റാണ് ആയി ഓടി ചെയ്തത്? നമുക്ക് കുറച്ച് നേരത്തേക്ക് മണി എന്ന് പറഞ്ഞ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്, കുറച്ച് ദൂരമേ ഉള്ളൂ. ഓക്കെ, ഇതാ പുള്ളി നമ്മളിവിടെ കൊണ്ട് ഇറക്കിയിട്ടില്ല, കുറച്ച് ദൂരം കിട്ടീനി. അപ്പോൾ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്നോട്ട് നടക്കരുത്. ഇനിയിപ്പോൾ അടുത്തേതെങ്കിലും വണ്ടി കിട്ടിയാൽ കയറി പോകാം. വേണ്ട, പുള്ളി തിരിച്ചു പോവുക. അല്ല, പുള്ളി കുറച്ച് അപ്പുറത്തേ പോയിട്ട് കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടാക്കിയത്. കുറച്ച് നടന്നു, കുറച്ചധികം നടന്നു. ഇപ്പോൾ സുധീർ എന്ന് പറഞ്ഞ ഒരാളെ വണ്ടി കിട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ച് നേരം പോവാം ബൈക്കാണ്. അപ്പോൾ സുധീർ പോലെ നമ്മൾ ഇവിടെ ഇറക്കിയത്. എന്നോട് പുള്ളി പറഞ്ഞു ഇവിടുന്ന് ചായ എന്തെങ്കിലും കുടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് ജംഗിളാണ്, ഫോറസ്റ്റാണ്, കിട്ടൂല, കുറച്ച് ദൂരം കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു. പുള്ളി പറഞ്ഞു ഇനി അങ്ങോട്ട് ഭക്ഷണവും ചായ എല്ലാം കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നീ കഴിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇറക്കി. അപ്പോൾ ഇതാണ് നമ്മൾ തമ്പനയിൽ പറഞ്ഞ ആ മാരക ഐറ്റം.
വേണ്ട, സാമ്പാറിൽ മുക്കിക്കൊന്ന ഇഡ്ഡലി. സംഭവം എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. രണ്ട് ഇഡ്ഡലി എടുത്ത് ഒരുപാട് സാമ്പാർ ഒഴിച്ചിട്ട് ഒരു സ്പൂണും തന്നിട്ട് മുക്കിക്കൊല്ലുക. ഒരുപാട് കുറച്ചും കൂടി കറി ഉണ്ടായിരുന്നു, അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര കറി വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഒഴിക്കിയതിന്. അപ്പം അതും രണ്ട് ചായയും, അല്ല ഒരു ചായയും കുടിച്ചു. ഇതെല്ലാം കൂടി 30 രൂപയായിട്ടുണ്ട്. അപ്പം നല്ല രസമായിരുന്നു, എന്തായാലും ഒരു വെറൈറ്റി തന്നെ. ഇവിടുന്ന് നമ്മളെ ഇഡ്ഡലി കഴിച്ചു, മറ്റേ സാമ്പാറിൽ മുക്കിക്കൊന്ന ഇഡ്ഡലി ഉണ്ടല്ലോ, അപ്പോൾ രണ്ട് ഇഡ്ഡലി കഴിച്ചു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഫോറസ്റ്റാന്നാ പറഞ്ഞത്. കടുവയും കാട്ടുപോത്തും മാനക്കുള്ള സ്ഥലമാണ്. പിന്നെ പകൽ അത് റോഡിലേക്ക് അങ്ങനെ ഇറങ്ങാറില്ല, രാത്രി സമയത്ത് ഇറങ്ങാറെന്നാണ് പറഞ്ഞത്. ഓക്കെ, നോക്കാം. അല്ല, കാട്ടുപോത്തിനൊക്കെ കണ്ടാലോ, നമ്മളുള്ളപ്പം പിന്നെ വേറെ കാട്ടുപോത്ത് എന്തിനാലേ. വണ്ടിയൊന്നും കിട്ടിയില്ല, നടത്തം തന്നെ നടത്തം. ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്, കരുണാകരൻ എന്ന് പറഞ്ഞ, കരുണാകര എന്ന് പറഞ്ഞ ഒരാളതാണ്. അങ്ങനെ പുള്ളിയുടെ വണ്ടി കയറി. എന്തെന്തോ ഭാഗ്യത്തിന് പുള്ളി മൂകാംബിക വരെ ഉണ്ട്, പുള്ളിയുടെ വീട് അവിടെയാണ്. അപ്പം മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അവിടെ തന്നെ ഇറക്കാം എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി ഇവിടെ കൊല്ലൂർ മുകാംബിക വരെ കിട്ടിയിട്ടുണ്ട്. പുള്ളിയുടെ വീട് ഇവിടെയാണ്. അപ്പോൾ കണ്ണേറെ ബൈ, താങ്ക് യു. ഇവിടെ നമുക്ക് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് വരെ പുള്ളി എത്തിച്ചിട്ടുണ്ട്. ഞാൻ വന്ന വഴിക്ക് തന്നെ തിരിച്ച് നടക്കുകയാണ്, കാരണം ഇവിടെ ഒരു പുഴയുണ്ട് കുറച്ച് അപ്പുറമാണെന്ന് പറഞ്ഞു. അപ്പോൾ വന്ന വഴിക്കേ കൂടി ഒരു 1/2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ പുഴ കിട്ടും. പുഴ കിട്ടിയാൽ കുളി നന, പിന്നെ രാവിലെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആ പരിസരത്ത് എവിടെയെങ്കിലും ചെയ്യാം. കാരണം ഒന്നും ചെയ്യാതെയാണല്ലോ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്ത് ഒന്ന് ഉഷാറായിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ക്ഷേത്രമൊക്കെ കവർ ചെയ്യാം. ഒന്നാമത്തെ ഹാപ്പി എന്ന് പറഞ്ഞാൽ ഇത്ര നേരത്തെ ഞാൻ ഇവിടെ എത്തുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പുള്ളിയുടെ ആ ഒരു വണ്ടി, ഒറ്റ വണ്ടിക്ക് നമുക്കിവിടെ എത്താൻ പറ്റി. അതിനു മുമ്പ് നമ്മൾ 3 വണ്ടിക്കത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ആകെ 3 വണ്ടിയിലും കൂടി 4 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ഈ വഴിയിലെ കൂടിയ വന്നെ. ഇപ്പം കുറച്ച് മുമ്പൊന്ന് വലത്തോട്ട റോഡാണ്, ഇപ്പോൾ റോഡ് പോയേ അതുവഴി ആയിരിക്കണം പുഴയിലേക്ക് പോകേണ്ടത്. ഒരാൾ പറഞ്ഞ അറിവാണ്, അയാൾ പറഞ്ഞ പ്രകാരം അങ്ങോട്ടാണ് പോകേണ്ടത്. ഏതായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുകയും ചെയ്യാം. വലിയൊരു റോഡുണ്ട്, ഇങ്ങോട്ട് പോയി നോക്കാം. ഇങ്ങോട്ടാണെന്ന് തോന്നുന്ന ഒരാൾ, ഒരു പുള്ളി പറഞ്ഞത്, ഇനി പോയി നോക്കാം എങ്ങോട്ടാണെന്നുള്ളത്. അവിടുന്ന് ആദ്യം ചോദിച്ചാൽ പറഞ്ഞു കുറച്ച് ദൂരമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് കുറേ നടന്നു. ഞാൻ വിചാരിച്ചു നമുക്കിട്ട് പണി തന്നതാണോ എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ടിപ്പോൾ ഒരാളോട് ചോദിച്ചു, പറഞ്ഞു നല്ല നേരം പോയിക്കോ, പുഴ എത്തുമെന്ന് പറഞ്ഞു. പുഴ ഒരു ആശ്വാസമായിരുന്നു. പുഴ കണ്ടിട്ടു ആവേശമൊക്കെ പോയി. കലക്കൊള്ള എന്നാലും സാരമില്ല, പുഴയൊക്കെ കാണുമ്പോൾ ഒന്ന് തുള്ളിച്ചാടാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തുള്ളിച്ചാടാൻ പറ്റിയ അവസ്ഥയല്ല. തുള്ളിച്ചാടി ഇവിടെ പലതും സംഭവിക്കും. കുരങ്ങൾ അയ്യര് കളിയാം, പണി പാളിയോ, ഡേഞ്ചർ എന്നൊക്കെ എഴുതി വെച്ചിട്ട് അവിടെ സെക്യൂരിറ്റി കാവലൊക്കെ ഉണ്ട്. ഇറങ്ങാൻ വിടൂലയാവോ? എന്താ കുരങ്ങുകള സംസ്ഥാന സമ്മേളനം?
അപ്പോൾ ഇവിടെ വന്നു ഏതായാലും പുഴയിലൊന്ന് കുളിക്കാൻ പോയത് ആനയെ കുളിപ്പിക്കുന്ന ചകിരിയൊക്കെ ഉണ്ട്. ഞാനിന്ന് തേച്ചരച്ചൊരു കുളി കുളിക്കും. അതുകൊണ്ട് വെള്ളം ഞാനിപ്പോൾ കാണിച്ചു തരാം. കാരണം വെള്ളം കലങ്ങിക്കിടക്കാന്ന്. ഇനി കുളിച്ചതിന് ശേഷം ഞാൻ കുളിച്ചിട്ടാ കലങ്ങിയെന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. ഓക്കെ, വെള്ളം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് പുഴയും കലങ്ങിയ വെള്ളവും. അങ്ങോട്ട് അത്യാവശ്യം കുറച്ച് ആഴമുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇറങ്ങിയിട്ടൊന്ന് കുളിച്ചിട്ട് വരട്ടെ. ഇത് കണ്ട ഈ പുഴ ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞു വരും. അത് അവിടെ നിന്നാണ് വരുന്നത്. അവിടെ തീർന്നിട്ട് പിന്നെ ഇങ്ങനെ വളഞ്ഞാണ് താഴോട്ടേക്ക് വരുന്നത്. ഒരു ആ ഭാഗത്തൊരു ചെറിയൊരു തോട് പോലെ കാണുന്നുണ്ട്. പിന്നെ വെള്ളം വരുന്നത് നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ആ ഭാഗത്തു നിന്നാണ്, ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. ഇച്ചിരി തെളിച്ചം കുറവ്. ഇന്നലെ നല്ല രാത്രി മഴയായതുകൊണ്ടാണ് ഇച്ചിരി കലക്കുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ മഴയില്ലെങ്കിൽ നല്ല തെളിച്ചത്തിലേക്ക് തെളിയുന്നാ പറഞ്ഞത്. ഇങ്ങനെ ഒഴുകി നേരെ താഴോട്ടാണ്. അവിടെ ഒരു ചെറിയ ചെക്ക് ഡാം പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് കുളിക്കാൻ പോകുന്നത്. ഇവിടെ നിന്നാണ് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പുഴ വന്ന്, ഇവിടെ നിന്ന് വീതി കുറവാണേ, ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ചേർന്നു. ഇവിടെ ചേരുമ്പോൾ കുറച്ച് വീതി കൂടി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടല്ല, ഒന്നേരെ യു ടേൺ പോലെ അടിക്കുക. ഇങ്ങനെ അടിച്ചിട്ട് അങ്ങനെ വളഞ്ഞു പിടിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ അല്ല, ഇത് പാറയാണ് ഞാൻ നിൽക്കുന്നത്. അതിൻ്റെ കുറച്ചും കൂടി അപ്പുറത്തോട്ടോ, ഇപ്പുറത്തെ കുറച്ച് വെള്ളം കയറി നിൽക്കുന്നതെന്നേ ഉള്ളൂ. അങ്ങനെ പോകുന്നു. പിന്നെ കുറേ ഒരു ഡപ്പാണക്കത്തെ സാധനം കണ്ടല്ലോ, കുറ്റി കുറ്റി. നമുക്ക് കുളിക്കുന്നവർ കുളിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറാനൊക്കെ ഉള്ളത്, അങ്ങനത്തെ കുറേ എണ്ണമുണ്ട്. അപ്പുറമൊക്കെ ഉണ്ട്. ഈ കയറ് കെട്ടിയതിൻ്റെ അപ്പുറം വരെ ആളുകൾക്ക് കുളിക്കാൻ പാടുള്ളൂ. അതിനിപ്പുറത്തോട്ട് ആഴം കുറച്ച് കൂടുതലാണ്. വേണ്ടാ, നല്ല തണുപ്പ വെള്ളത്തിന് എന്താ സുഖം എന്നറിയാം കുളിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം മൂകാംബിക ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹൈ വാ.